നമ്മളീ പഴുത്ത ജാക്ക് ഫ്രൂട്ട് അതായത് നമ്മൾ ചക്ക എത്ര നാൾ വേണേലും എത്ര എന്ന് പറഞ്ഞാലും നമ്മൾ ഒന്നോ രണ്ടോ വർഷമൊക്കെ നമുക്ക് അതിൽ കൂട്ടിൽ നമ്മൾ വെച്ചേക്കുകയല്ലോ ഒന്നോ രണ്ടോ വർഷമൊക്കെ നമുക്ക് കേടുകൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അത് എങ്ങനെയാണെന്നാണ് ഇപ്പൊ ഉമ്മി കാണിക്കാൻ പോകുന്നത്. ആദ്യം ഉമ്മി ഇപ്പൊ ഒഴിച്ചത് എന്താന്ന് വെച്ചാല് ശർക്കര പാനിയാണ് ഒഴിച്ചത്. ശർക്കര പാനി ഇതിപ്പം ഏകദേശം ഒരു ഒരു ഉണ്ട ശർക്കര ഒരുണ്ട ശർക്കരയുടെയാണ് ഇപ്പൊ ഉമ്മി ഇപ്പൊ ഒഴിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ ഉമ്മി ഇനിയിപ്പം ഇത് ഈ ചക്ക അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക അരിഞ്ഞ ചക്കയുടെ ചോളയെല്ലാം കളഞ്ഞ് അതിന്റെ പൊല്ലയൊക്കെ കളഞ്ഞ് ഇത് ഇതേപോലെ ഇതേക്കാണ്ടോ ചക്ക അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതേപോലെ ചക്കേനെ അരിഞ്ഞെടുക്കുക. എന്നിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ എന്തെടുക്കണം ഈ പാനിയിലോട്ട്. ഇനി പാനിയില്ലെങ്കിൽ നിങ്ങൾ ശർക്കര ആദ്യം ശർക്കരേനെ പൊട്ടിച്ചിങ്ങനെ പാനിയാക്കി കഴിഞ്ഞ് ചെയ്താലും മതി. എന്റെ അടുത്ത് ഇപ്പൊ ഈ പാനി ഉണ്ടായിരുന്നോണ്ടാണ് ഞാനിപ്പോ അങ്ങനെ ചെയ്തത്. എന്നിട്ട് നമ്മളിപ്പോ ഇതിനകത്തോട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴുത്ത ചക്കേനെ ഇട്ടു കൊടുക്കുക. ഇപ്പം മൊത്തം അങ്ങോട്ട് ഇട്ടു കൊടുക്കണം. എന്നിട്ട് നമ്മള് ചുവട് കട്ടിയുള്ള പാത്രത്തിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഇല്ലെങ്കില് ഇത് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് ശർക്കര ആയിരുന്നാല്. എന്നിട്ട് നമ്മൾ ഇതിനെ എന്താണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇളക്കി പൊടിക്കുക. ഇതിപ്പോ ഇട്ട ഉടനെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇളക്കണ്ട. അപ്പൊ നമ്മുടെ ചക്ക നന്നായിട്ട് വെള്ളം എല്ലാം പറ്റി റെഡിയായിട്ടുണ്ട്. ഇതിന്റെ പാകം എന്ന് പറയുന്നത് വെള്ളം പറ്റുക എന്നാണ്. വെള്ളം പറ്റണില്ലെങ്കിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കാനുള്ളതായതുകൊണ്ട് നല്ലതുപോലെ ശർക്കരക്കകത്ത് കിടന്ന് ആ വെള്ളവും പറ്റിയത് ഇതേ പാകമാകണം. ഇപ്പൊ ഏകദേശം 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പൊ ഇത് ചക്ക ഇങ്ങനെ പാത്രത്തിലാക്കിയിട്ട് ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഇപ്പൊ ഇത് റെഡിയായി. ഇനിയിപ്പം നമുക്ക് ലാസ്റ്റ് ഇച്ചിരി ഏലക്കാപ്പൊടി ചേർക്കാം. അതിന്റെ കൂട്ടില് ഇച്ചിരി നല്ല ജീരകം കൂടി ചേർക്കാം. പിന്നെ ഒരു ഐറ്റം കൂടി ഉണ്ട്, ഇച്ചിരി നെയ്യ് ഒരു സ്പൂൺ മതി. ഇത് നമ്മൾ കേടാകാതിരിക്കാനാണ് നെയ്യ് ചേർക്കുന്നത്. പിന്നെ എന്തായാലും നമ്മൾ മധുരപലഹാരം ഏതെങ്കിലും സ്വീറ്റ് ആയിട്ടുള്ള ഡിഷല്ലേ ഇതുകൊണ്ട് ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് അപ്പം പിന്നെ നെയ്യും ഏലക്കാപ്പൊടിയും നല്ല ജീരകവും എന്താ ചേർത്ത് നമ്മൾ കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് എത്ര നാൾ വരെ ഇരിക്കും ഞാൻ ആദ്യം പറഞ്ഞാൽ നമുക്ക് ഒരു വർഷം രണ്ട് വർഷമൊക്കെ ആണെങ്കിൽ ഇത് കേടുകൂടാതെ ഇരിക്കും. പിന്നെ ഇത് ഇതിനകത്ത് തന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എടുത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കാം, പിന്നെ ചക്ക പായസം ഉണ്ടാക്കാം, അങ്ങനെ ഓരോരോ വിഭവം ഉണ്ടാക്കാം. ഇപ്പൊ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ ചക്ക ഇപ്പൊ നമ്മള് പാത്രത്തിലാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം, നല്ല എന്താ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ നമ്മളിത് സൂക്ഷിച്ചു വെച്ചിട്ട് എടുക്കുവാണെങ്കിൽ ഇതിനെ മിക്സിക്കകത്തിട്ട് അരച്ച് നമുക്ക് കുമ്പിളപ്പം ഒക്കെ ഉണ്ടാക്കാം. അങ്ങനെ പല വിഭവങ്ങളും ഉണ്ടാക്കാം, ഉണ്ണിയപ്പം, കുമ്പിളപ്പം, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏത് വിഭവം വേണമെങ്കിലും ഈ ചക്ക ഉപയോഗിച്ച് ഉണ്ടാക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.